ഒരു ഗുട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം നേരത്തെ കൊടുത്തില്ല, നേരത്തെ കൊടുത്തില്ല, ഇപ്പൊ സ്വപ്നം കണ്ടപ്പോഴാ കൊടുത്തത്. അപ്പോ ഈ മുടിയുമായിട്ട് കാന്തപുരത്തിന് നേരത്തെ തന്നെ അബുദാബിയിലെ ഈ ഹസ്രജിയായ അറബിയായിട്ട് ബന്ധമുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ബിസിനസിന്റെ ഡീലിംഗ് ഒക്കെ നേരത്തെ അതിന്റെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. രണ്ടല്ല, രണ്ടല്ല, കേരളത്തിന്റെ ഓരോ സമസ്തയുടെ മഹല്ലിലും ഈ രൂപത്തിലുള്ള മുടി കേന്ദ്രം തുടങ്ങാനുള്ള മുടി അബുദാബിയിലെ അറബിന്റെ കയ്യിലുണ്ട്. ലോകത്ത്, കേരളത്തിൽ മാത്രമല്ല, ഖുറാഫാത്ത് നിലനിൽക്കുന്ന സമസ്തക്കാരുടെ പൂജകർ എവിടെയൊക്കെ ഉണ്ടോ അവിടൊക്കെ ഈ മുടിക്കച്ചവടം നടത്താനുള്ള അതിന് മാത്രം നല്ല ഒരു വലിയ ഗോഡൗണ്ട്. ഏത് രൂപത്തിൽ, സുനാമി അല്ല, സുനാമിന്റെ സുനാമി വന്നാലും, ഏത് രൂപത്തിലുള്ള തകർച്ച പുനഃക്രമീകരിക്കാൻ നടത്തിയിട്ടില്ലെങ്കിലും ഈ വ്യാപാരം പുനഃക്രമീകരണം നടത്താൻ പറ്റാവുന്ന അത്ര മുടി ഗോഡൗണിലുണ്ട്. ആ മുടി ഒന്ന് കണ്ടോളി. ഇതിലെ ഈ പച്ചക്കുപ്പാണ്ടോ, ഇത് മുഴുവനും മുടി സൂക്ഷിച്ചു വെച്ചതാ. കാന്തപുരം ഡൈലി, കാന്തപുരത്തിന്റെ തൊപ്പി കണ്ടോളി. അപ്പൊ നേരത്തെ ഈ മുടി പോയി കണ്ടിട്ടുണ്ട്. ആ മുടിയുമായിട്ട് കാന്തപുരത്തിന് ബന്ധമുണ്ട്. ഈ മുടി കണ്ടോ, ഇതാണ് ഈ മുടിന്റെ നീളം. ഈ രൂപത്തിലുള്ള മുടിയാണ്, ഈ മുടിയിൽ നിന്നും, ഈ മുടിക്കെട്ടിൽ നിന്നും രണ്ട് കഷ്ണമാണ്. അതോ വരുന്നവർക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുകയാണ്. ഏത് രൂപത്തിലും മുറിച്ച് മുറിച്ച് ഇങ്ങനെ കൊടുക്കുക പ്രത്യേകമായ ആളുകളെ. ഇതാണ് സഹോദരന്മാർ ഇതിന്റെ അവസ്ഥ. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ പണ്ഡിതന്മാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ ഹസർജിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ടാണ്, കണ്ടോ, അറബിയുടെ പിന്നിൽ നിൽക്കുന്ന കാന്തപുരത്തിന്റെ ചിത്രം. ഈ കണ്ടതിന് ശേഷമാണ് പിന്നീട് സ്വപ്നത്തിൽ, അഥവാ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആളുകളെ വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള ഒരു കഥ മെനഞ്ഞെടുക്കണല്ലോ, ആ കഥ മെനഞ്ഞെടുത്തതാണ് ഇത്. നേരത്തെ സ്വപ്നം നബി പറഞ്ഞില്ല, നബി പറയാത്തത് കൊണ്ടാണ് ഇത് കൈമാറ്റം ചെയ്യാതിരുന്നത്. ഇപ്പോൾ നബി വന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഇതിങ്ങനെ കൈമാറ്റം ചെയ്തത്. തന്നെയല്ല, ഈ മുടിയെ സംബന്ധിച്ച് ഈ സംഭവം യഥാർത്ഥത്തില് നമ്മളാരും മെനഞ്ഞെടുത്തതല്ല, അതാ രസം. ഈ മുടിക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു പ്രത്യേകമായ നിലവാരവും വിലയും മാർക്കറ്റും കിട്ടണം എന്ന് കാന്തപുരം ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോ അതിന്റെ ഭാഗമാണ് ഏറ്റവും വലിയ മർക്കസിന്റെ ഒരു സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതിന്റെ കൈമാറ്റം ഒരു വലിയ ചടങ്ങായിക്കൊണ്ട് തന്നെ നടത്തിയത്. പക്ഷെ അപ്പോഴും ആ ചടങ്ങിലും കേരളത്തിലെ പാവപ്പെട്ട സമസ്തക്കാരന്റെ പോക്കറ്റിലെ പൈസയെ കിട്ടുള്ളൂ. മൂപ്പരക്ക് അതുകൊണ്ടും തൃപ്തിയൊന്നില്ല. മൂപ്പർ എന്ത് ചെയ്തു, ഇതിനെ ഒരു ഇന്റർനാഷണൽ പിന്നെ കമ്പനിയാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഈ മുടിയെ സംബന്ധിച്ച് നേരത്തെ പണ്ടങ്ങൾ ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രമൊക്കെ കൊടുത്ത് ഈ മുടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 40 കോടി ചെലവാക്കി നിർമ്മിക്കുന്ന പള്ളിയുടെ അതിന്റെ പ്ലാനുള്ള ചിത്രം, അതിന്റെ മാപ്പൊക്കെ കൊടുത്ത് കാന്തപുരത്തിന്റെ ചിത്രമൊക്കെ ഉള്ള ഏതാനും ചില ഫോട്ടോസൊക്കെ ഉള്ള ഒരു സൈറ്റ് തന്നെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തു. അറബി മാത്രം, അറബി മാത്രമല്ല, കാരണം എന്താ, കാരണം എന്താ, കേരളത്തിന് പുറത്തേക്ക് പോകണം. കേരളത്തിലെ കൗമിനെ ഈ മർക്കസി സമ്മേളനത്തോട് കിട്ടി. അത് ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ അന്താരാഷ്ട്ര വൽക്കരിക്കാൻ വേണ്ടിയിട്ട് അറബ് ലോകത്തേക്ക് കൂടി, കാരണം കേരളത്തിൽ ഇപ്പൊ അറബികളുടെ പിന്നെ ഈ ദേശാടനവും അതേപോലെ തന്നെ പിന്നെ ടൂറും ഒക്കെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുമ്പോ 40 കോടി ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ നബിയുടെ മുടി എന്ന് പറയപ്പെടുന്ന ഏതോ ഒരു അറബി പെണ്ണിന്റെ മുടി, ഏതോ ഒരു അറബി പെണ്ണിന്റെ മുടി, അതിന്റെ ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് പബ്ലിസിറ്റി വേണം. ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അറബിയിൽ തന്നെ ദലീലുൽ ഈമാൻ, ദലീലുൽ ഈമാൻ എന്ന പേരിൽ, ഈമാൻ ഗൈഡ് എന്ന പേരിൽ ഒരു സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ആ സൈറ്റിൽ ഈ മുടിന്റെ ചിത്രവും ആ മുടിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകി. അതിന്റെ ഫലില് ഈ മുടിയിൽ നേരത്തെ ഇത് എഴുതിയ ഒരു മനുഷ്യനുണ്ട്, ഒരു കാത്തിബ് ഫറാസ് യൂസഫ് ഹസൻ എന്ന് പറയുന്ന എഴുത്തിന്റെ രൂപമൊക്കെ കണ്ട ഏതോ ഒരു സഖാഫിയാണ്. കാരണം ഫേലും ഫായലും മഫൂലൊന്നും കൃത്യമായിട്ട് തിരിയാത്തൊരു സഖാഫി. ഞാനത് വെറുതെ അറിയുന്നതല്ല,
എനിക്ക് സമയം കിട്ടാത്ത കൊണ്ടാ. ഈ മുടി കൈമാറ്റ ചടങ്ങില് പേരോട് നടത്തുന്ന തെർജുമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടാവോ, കൃത്യമായിട്ട് അറബി പ്രസംഗിക്കണ ആകെ അരപ്പേജ, ആകെ അരപ്പേജ്, ആ അരപ്പേജ് തന്നെ നേരത്തെ ടൈപ്പ് ചെയ്ത് എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പേരോട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ട് അത് നോക്കിയിട്ട് ട്രാൻസ്ലേഷൻ നടത്തുന്നത് പോലും തെറ്റിച്ച, അറബി പറഞ്ഞ അദ്ദേഹം ഉദ്ദേശിച്ച പറഞ്ഞ വാക്കിന് ഘടകവിരുദ്ധമായിട്ടുള്ള വാക്കാണ്. ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കേൾപ്പിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് എഴുതിയത് ഭാഷ പരിശോധിച്ചാൽ സഖാഫിമാരെയും ഫൈസിമാരെയും പരിചയമുള്ള ഏതൊരാൾക്കും അറിയാം ഇത് എഴുതിയത് ഏതൊരു സഖാഫിയാണെന്ന്. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഹസ്രജിന്റെ വീട്ടിൽ പോയതും ആ വീട്ടിൽ പോയിട്ട് ഈ മുടിക്കെട്ട് കണ്ടതും, അത് ഈ കൊല്ലത്തിൽ ഒരിക്കലാണ് സംസം വെള്ളം കൊണ്ട് കഴുകുക, അതൊക്കെ നീ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രൂപം എങ്ങനെയാ, നിങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ ഈ മുടിക്കെട്ട് വെക്കും, എന്നിട്ട് ആ മുടിക്കെട്ടിൽ നിന്നും ഒരു പൈപ്പ് ഒരു വലിയ പാത്രത്തിലേക്ക്, ആ വലിയ പാത്രത്തിൽ നിന്നും മറ്റൊരു പൈപ്പ് വേറൊരു വലിയ പാത്രത്തിലേക്ക്, അങ്ങനെ നാലഞ്ച് പാത്രങ്ങൾ, നാലഞ്ച് ചെമ്പ്, എന്നിട്ട് ഓരോ ചെമ്പിന്നും അടുത്ത ചെമ്പിലേക്ക് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ ഈ മുടിയിട്ട വെള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ആദ്യത്തെ പാത്രത്തിൽ വരും, രണ്ടാമത്തെ പാത്രത്തിൽ വരും, മൂന്നാമത്തെ പാത്രത്തിൽ വരും, അങ്ങനെ എല്ലാ പാത്രം ഇങ്ങനെ നിറയുമ്പോ അവസാനത്തെ പാത്രത്തിൽ നിന്നും ഇത് സന്ദർശിക്കാൻ വരുന്ന ആൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഒരു കാര്യം ഉറപ്പാണ്, ആ മുടി നബിന്റെ മുടിയല്ല. കാരണം ഇങ്ങനെ ഈ അഞ്ചാറ് പാത്രം വെക്കുന്നത് ഞാൻ മനസ്സിലാക്കി എന്താ, നിങ്ങള് ആദ്യം തന്നെ ഇത് കഴുകിയ വെള്ളം കുടിച്ചാ ആ മനുഷ്യൻ അവിടെ ബോധം കിട്ടുക്കും, ഉറപ്പാ, ഒരു സംശയമല്ല. അപ്പോ കഴുകിയിട്ട് ഒന്നാമത്തെ പാത്രത്തിൽ വന്ന് അതിലെ വിഷവും ചളിയൊക്കെ ഒന്ന് ഊറി, അടുത്ത പാത്രത്തേക്ക് വന്ന് അതൊന്ന് ഊറി, പിന്നെ അടുത്ത പാത്രത്തേക്ക് വന്ന് അതൊന്ന് ഊറി, അങ്ങനെ അവസാനം കിട്ടണം മരിക്കാതെ പുറത്താൽ പൊയ്ക്കോട്ടെ എന്ന നിരക്ക് ചെയ്ത് കുടിച്ചൊരു കണ്ടുപിടുത്തായിരിക്കും. എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങള്, ഇതിലെ ചില മുടികൾ, ഈ മുടിയിലെ ചില മുടികൾ അതിന്റെ തൂല് വസല തൂല് ബാലു പിന്നെ തിൽക ഷറാത് ഇലാമാ യഖ്ദിറു, ഇത് ഒരു മീറ്ററോളം വരും ഇതിലെ ചില മുടികൾ. ഇത് ഈ ഗോഡൌൺ റിസർച്ച് നടത്തി, ഈ റിസർച്ചിന്റെ റിസൾട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം, പ്രത്യേകിച്ചും നമ്മളെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ വളരെ ശക്തമായ രൂപത്തിൽ അങ്ങോട്ട് പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോ തൊട്ടടുത്തുള്ള കാന്തപുരത്തിന്റെ റൂമിലെ കേൾക്കാത്ത കേൾവിക്കാരൻ മുസ്ലിയാര് അതിനൊന്ന് നിഷേധിച്ചു നോക്കി. ആദ്യം നിഷേധിച്ചു, ഏ ഇല്ലല്ല ഇന്റർനെറ്റിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാം, ആർക്കൊക്കെ ഉണ്ടാക്കാം, അതൊന്നും മുജാഹിദുകള് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്, അതൊന്നും നമ്മളതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. പക്ഷെ അപ്പൊ തന്നെ വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടി, അല്ലട്ടോ അത് നമ്മള് കൊടുത്തത് തന്നെയാണ്, അത് കാന്തപുരം കൊടുത്തത് തന്നെയാണ്. കാന്തപുരത്തിന്റെ അറിവോടുകൂടി അതിന് മുമ്പ് തന്നെ ഉണ്ടേ മൂന്ന് കാന്തപുരത്തിന്റെയും മറ്റു രണ്ടാൾക്കാരുടെയും ഫോട്ടോ സഹിതം കൊടുത്തിട്ടാ. അങ്ങനെ വന്നപ്പോ ഇതിനൊരു പുതിയ മറുമായം കണ്ടെത്തണല്ലോ. ഏത് വിഷയം പറഞ്ഞാലും യാക്കൗമിനെ പിടിച്ചിരുത്താൻ പറ്റിയ മസാല ഇവർ കൊണ്ടുവരും. അങ്ങനെ വന്നപ്പോ എന്താ പറയുന്നത്, അതേ അത് നബിന്റെ മുടി തന്നെയാണ്. ആ മുടി ഓരോ കൊല്ലത്തിലും ഇങ്ങനെ വളർന്ന് വളർന്ന് പൊട്ടി പൊട്ടി പൊട്ടിങ്ങനെ കണകണകളായി പൊട്ടി പൊട്ടി വളർന്നുണ്ടായതാണ്. ഏതുവരെ ഓരോ വർഷവും, ഓരോ വർഷവും ആ മുടി പിന്നെ 1.8 മുതൽ 2.7 സെന്റിമീറ്റർ വരെ ഓരോ കൊല്ലവും ആ മുടി ഇങ്ങനെ വളരും. അത് റസൂലുള്ളാന്റെ മുടിയുടെ മോജിസത്താണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. അത് കേട്ടപ്പോൾ യാക്കോവും അതും വിശ്വസിച്ചു, യാക്കോവും അതും വിശ്വസിച്ചു. ഒരു സ്വൽപ്പം മൂള കൊടുത്താല് അത് റസൂലുള്ളാന്റെ മുടിയാണെങ്കിൽ 2.7 സെന്റിമീറ്റർ വരെ ഒരു കൊല്ലം വളരണമെങ്കിൽ അപ്പോ ഈ 1400 കൊല്ലം കൊണ്ട് എത്ര വലിപ്പുണ്ടാവും, അതാലോചിക്കാൻ ഈ കൗമിന് സമയം പറ്റിയില്ല. ഒരു സ്വൽപ്പമെങ്കിലും ചിന്തിക്കണ്ടേ. പരിപൂർണമായും കാന്തപുരത്തെ പോലെ തന്നെ ഈ കൗമു ആയാൽ എന്തായാലും അവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്ന് സ്വൽപ്പമെങ്കിലും ചിന്തിക്കാനുള്ള മനസ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണിക്കണ്ടേ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതിങ്ങനെ വളരുന്നുണ്ട് വളരുന്നുണ്ട് എന്ന് ഞാൻ മാത്രം പറഞ്ഞതല്ല, കേട്ടോളിയും അത് പറയുന്ന ദൃശ്യം ഒന്ന് കേട്ടോളി. നിങ്ങള് അബ്ദുൽ നഈമി അസ്സരി എന്ന് പറയുന്ന മുടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എത്രയോ മുടി ഇവിടെ ഉണ്ടാകാം, ഉണ്ടായിട്ടുള്ള മുടികൾ തന്നെ വളർന്ന് വലുതാകാം, വികസിക്കാം, പൊട്ടി 1, 2, 3, 4, 5 ആയി വരാം. ഇതെല്ലാം മുംകിനായ കാര്യമാണ്.
പോസിബിൾ ആയ കാര്യമാണ്. ഹജ്ജത്തുൽ വിദായിലെ മുടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എത്രയോ മുടി ഇവിടെ ഉണ്ടാകാം. ഉണ്ടായിട്ടുള്ള മുടികൾ തന്നെ വളർന്ന് വലുതാകാം, വികസിക്കാം, പൊട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആയി വരാം. ഇതെല്ലാം മുംകിനായ കാര്യമാണ്, പോസിബിൾ ആയ കാര്യമാണ്. സഹോദരന്മാരെ, ഏറ്റവും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന വരാനിരിക്കുന്ന രണ്ട് അപകടങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ അസരി നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്താ? നിങ്ങള് ഈ പടർന്ന് ഇങ്ങനെ വളർന്ന് പൊട്ടിച്ച കണകണകളായി വളരുന്ന ഈ മുടിയുടെ ഓരോ ശാഖയും കേരളത്തിലെ ഓരോ സമസ്തക്കാരന്റെ മക്ബറയിലോ പള്ളിയിലോ ശാഖകൾ തുടങ്ങാൻ ഇൻഷാല്ലാ ഞങ്ങൾക്ക് കഴിയും. കാരണം ഇതിങ്ങനെ വളരുന്ന മറ്റൊരു മുന്നറിയിപ്പ്, സമസ്തക്കാരുടെ പെണ്ണുങ്ങളെ സൂക്ഷിച്ചുകൊള്ളൂ, ഏതെങ്കിലും ഒരു ദിവസം നേരം വെളുക്കുമ്പോ നിങ്ങളുടെ തലയിലെ മുടി കാണൂല. കാരണം ഇത് പൊട്ടി വളരണമെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് നേരം വെളുക്കുമ്പോ അതിനു മുമ്പായിട്ട് ആ മുടി മുറിച്ചെടുത്തിട്ട് മർക്കസിൽ കൊണ്ടുപോയി വിറ്റിയേണ്ടി വരും. നാലോ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അത് ഉള്ളാടത്തോ അതല്ലെങ്കിൽ പിന്നെ നാദാപുരത്തോ കാപ്പിന് പേരോടിന്റെ കേന്ദ്രത്തിലോ ഉള്ള ഏതെങ്കിലും ഒരു മർക്കസിൽ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക സ്ത്രീകളെ. ഇനിയോ കഴിഞ്ഞില്ല. എന്താ ഈ മുടിയെ കുറിച്ചുള്ള നമ്മളെ വിശ്വാസം എന്താ നിങ്ങൾക്ക്? ഈ മുടിയെ സംബന്ധിച്ച് കേവലം ബർക്കത്ത് മാത്രമല്ല, ഇതുവരെ പറഞ്ഞെടുക്കുന്നത് ബർക്കത്തിനാ. ബർക്കത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇസ്ലാം അനുവദിക്കാത്ത ഒരു കർമ്മവുമായിട്ട് ബർക്കത്തെടുത്താൽ അള്ളാഹുവിനടുത്ത് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല അത് ബിദഅത്ത് കാരണം. റസൂലുള്ളാഹിന്റെ മുടിയാണോ നമുക്ക് വേണമെങ്കിൽ പണ്ഡിതന്മാരുടെ വീക്ഷണം വെച്ചുകൊണ്ട് അത് ബർക്കത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ ആ വിഷയത്തിൽ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്ഥാനം പിൽക്കാലത്ത് ഉണ്ടാവില്ല എന്നാണ് പണ്ഡിത വീക്ഷണം. എന്തുമാവട്ടെ എന്തുമാവട്ടെ, ഇത് റസൂലുള്ളാഹിയുടെ മുടിയാണ് എന്നതിന് എന്താ തെളിവ്? യാതൊരുവിധ തെളിവില്ല. സംബന്ധമായി ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ കേട്ടു. അപ്പോ ഈ മുടിയെ സംബന്ധിച്ച് തബറക്കിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് മാത്രമല്ല, ഈ മുടിയെ സംബന്ധിച്ച് ഈ കൗമിന്റെ വിശ്വാസം താരങ്ങള്, ഈ മുടി ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. നാം നമ്മുടെ നാടിന് കാവലാണ്, നാടിന് കാവലാണ് ഈ മുടി. ആരാ പറയുന്നത്? ഞാൻ മാത്രം പറയുന്നതല്ല, പേരോട് തന്നെ ഈ മുടിയുടെ പ്രചാരണത്തിന് വേണ്ടി നാദ വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ